മുക്കം നഗരസഭയിലെ ചേന്നമംഗലൂർ പ്രദേശത്തോട് എം എൽ എയും നഗരസഭാ ഭരണസമിതിയും അവഗണന തുടരുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ നഗരസഭാ ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മേഖലയിലെ കൗൺസിലർമാർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡ് പ്രവൃത്തി ആവശ്യമായ ഫണ്ട് വകയിരുത്തി ഉടൻ പുനരാരംഭിക്കുക, പുൽപ്പറമ്പ് വട്ടോളിപ്പറമ്പ് തോട് നവീകരണ പദ്ധതിയോടുള്ള നിസ്സംഗ സമീപനം അവസാനിപ്പിക്കുക, നിർദ്ദിഷ്ട പോളിടെക്നിക്കിന് ചേന്നമംഗലൂരിൽ ലഭ്യമായ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തുക, മംഗലശ്ശേരി തോട്ടത്തിലെ പട്ടയ പ്രശ്നം ഉടൻ പരിഹരിക്കുക, വികസന കാര്യത്തിൽ ചേന്നമംഗലൂരിനോടുള്ള ചിട്ടമനയം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് മുക്കം നഗരസഭയിലെ ചേന്നമംഗലൂർ പ്രദേശത്തെ കൗൺസിലർമാർ മുക്കത്ത് വാർത്താസമ്മേളനം നടത്തിയത്. പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സമീപദേശങ്ങളിലെ ആശുപത്രിയിലേക്കുമായി ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന ആശ്രയിക്കുന്ന കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡിൻ്റെ പ്രവൃത്തിയാണ് ആദ്യഘട്ടം പോലും പിന്നിടാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത്. പ്രദേശവാസികളുടെയും മേഖലയിലെ ജനപ്രതിനിധികളുടെയും നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 2.5 കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയായിരുന്നത്. എസ്റ്റിമേറ്റ് പ്രകാരം പ്രവൃത്തി നടത്താനാവശ്യമായ ഫണ്ടില്ലെന്ന വാദമുന്നയിച്ച് ടെൻഡർ ഏറ്റെടുത്ത കോൺട്രാക്ടർ പ്രവൃത്തി ഉപേക്ഷിക്കുകയായിരുന്നു. പ്രവൃത്തി പൂർണ്ണമായും നിലച്ച് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും സ്ഥലം എം എൽ എയോ നഗരസഭാ ഭരണ നേതൃത്വമോ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാനോ ഫണ്ട് ലഭ്യമാക്കാനോ ഇതുവരെ മെനക്കെട്ടിട്ടില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. ഭരണകക്ഷിയായ CPIM കാലങ്ങളായി വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെയും വ്യവസ്ഥാപിത അവഗണനയുടെയും ഭാഗമാണ് ചേന്നമംഗലൂർ പ്രദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താഴെക്കോട് വില്ലേജിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടും 35 വർഷത്തോളമായി മംഗലശ്ശേരിയിൽ വീട് വെച്ച് താമസിക്കുന്ന ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിന് പട്ടയം നൽകാൻ ഇതുവരെ MLAക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലെന്നും കൗൺസിലർമാർ ആരോപിച്ചു. 10 മാസം മുമ്പ് ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്തിട്ടും നാളിതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് പോലും നടത്താൻ സാധിക്കാതെ ചേന്നമംഗലൂർ പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ പ്രയാസത്തിലും ദുരിതത്തിലുമാണ്. അതുകൊണ്ട് തന്നെ കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡിൻ്റെ പ്രവൃത്തി നടത്താൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ MLAയോടുമൊക്കെ സംസാരിച്ചിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്തതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം വലിയ പ്രതിഷേധത്തിലാണ്. ചേന്നമംഗലൂർ പ്രദേശത്തെ മംഗലശ്ശേരിയിലേക്ക് മുൻ MLA മോയിൻകുട്ടി മുൻകൈയ്യെടുത്തു കൊണ്ടുവന്ന പോളിടെക്നിക് സാങ്കേതിക പ്രശ്നങ്ങളാൽ അവിടെ സാധ്യമാവാതെ വന്നപ്പോൾ ഇസ്ലാഹിയ അസോസിയേഷൻ 5 ഏക്കർ സ്ഥലം വിട്ടു നൽകാനുള്ള സന്നദ്ധത ബന്ധപ്പെട്ടവരെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ പോളിടെക്നിക് സ്ഥാപിക്കാനാവശ്യമായ യാതൊരു നടപടിയും MLAയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടിക്കും MLAക്കും താല്പര്യമുള്ള മറ്റിടങ്ങളിലേക്ക് പോളിടെക്നിക് മാറ്റുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ചേന്നമംഗലൂർ ഭാഗത്ത് നേരത്തെ നമ്മൾ തുടങ്ങാൻ വിചാരിച്ചിരുന്ന പോളിടെക്നിക് അത് ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പുതിയൊരു അജണ്ടയുമായി വന്നിട്ടുണ്ട്, പോളിടെക്കിന് പുതുതായ സ്ഥലം എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചേന്നമംഗലൂർ ഇതിനാവശ്യമായ സ്ഥലം തരാൻ ആളുകൾ തയ്യാറായിട്ട് പോലും അത് പരിഗണിക്കാതെ പുതിയ സ്ഥലമെടുപ്പുമായി മുമ്പോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതും ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ സംശയത്തിൻ്റെ വക്കിലാണ്. കാരണം ചേന്നമംഗലൂർ കിട്ടാൻ പോകുമായിരുന്ന ആ പോളിടെക്നിക് എന്തിനാണ് ഇവിടുന്ന് മാറ്റുന്നതെന്നൊരു സംശയം ഞങ്ങൾക്കും അതുപോലെ നാട്ടുകാർക്കുമുണ്ട്. അതും ഞങ്ങളുടെ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉൾപ്പെടുത്താൻ പോവുകയാണ്. നാട്ടുകാർ 3 ലക്ഷം രൂപ പിരിവെടുത്ത് സർവേ പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ പുൽപ്പറമ്പ് വട്ടോളിപ്പറമ്പ് വികസന പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ MLAക്കോ മുനിസിപ്പാലിറ്റിക്കോ ഇതുവരെയും സാധിച്ചിട്ടില്ലെന്നും കൗൺസിലർമാർ പറഞ്ഞു. മുൻ MLA മണ്ഡലത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തെ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 65 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ മേഖലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക കെടുതി അനുഭവിച്ച പുൽപ്പറമ്പ് ചേന്നമംഗലൂർ പ്രദേശത്തിന് ഒരു ചില്ലിക്കാശ് പോലും ലഭിച്ചിട്ടില്ലെന്നും നിലവിലെ MLA കാലവർഷക്കെടുതിയിൽപ്പെട്ട റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 1 കോടി രൂപ അനുവദിച്ചപ്പോഴും ഈ പ്രദേശത്തേക്ക് കിട്ടിയത് വട്ടപൂജ്യമാണെന്നും കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെതിരെ സാധ്യമായ എല്ലാ വേദികളിലും ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇക്കാര്യം നിരന്തരം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ അവരുടെ നിസ്സംഗ മനോഭാവം തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ ജനങ്ങളെ ഒന്നടങ്കം അണിനിരത്തി കൂടുതൽ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് കടക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണെന്നും കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കൗൺസിലർമാരായ മധുമാസ്റ്റർ, റംല ഗഫൂർ, ഗഫൂർ മാസ്റ്റർ, ഫാത്തിമ കൊടപ്പന, സാറാ കൂടാരം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.